ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഞാൻ ഈ ഡിഷിന് ഇട്ടിട്ടില്ല. ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുകയാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഉള്ളി വെച്ചിട്ടാണ്. ചെറിയ ഉള്ളി ഒരു 35 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് 16 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് വേപ്പില വേണം. പോരാതെ നമ്മളിതിലേക്ക് വിനാഗിരി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വിനാഗിരി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ്റെ അളവ് പറയുന്നത് ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി, തക്കാളി, വേപ്പില തുടങ്ങിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒഴികെ ബാക്കി കുറച്ച് ഐറ്റംസ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ളത് വറ്റൽമുളക്, പിന്നെ ഫെനൽ സീഡ്, പെരിഞ്ജീരകം, 8 വെളുത്തുള്ളി, ഇത്രയും ഐറ്റംസ് നമ്മൾ മിക്സിയിൽ ആദ്യം പൊടിച്ചെടുക്കണം. മാറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള മുളക്, വെളുത്തുള്ളി, പെരിഞ്ജീരകം ചതച്ചത് ഇതിട്ട് കൊടുക്കുക. ശേഷം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി, വലിയ ചെറിയ ഉള്ളികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസ് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ വേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നിങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കൈ വെച്ചിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഇഞ്ചി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം തീരെ ഒഴിക്കുന്നില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അടച്ച് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നേരമായിട്ട് നമ്മൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് തീ ഓൺ ചെയ്യാം. മീഡിയം ടു ലോ ആ ഒരു അളവിൽ മാത്രം തീ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇനി അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിത് തുറന്ന് നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കുകയാണ്. ചിക്കനിൽ അത്യാവശ്യം വെള്ളമൊക്കെ ആയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തീ കൂട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടുമല്ലോ. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ട് ഇതിലത്തെ വെള്ളം മുഴുവനെ വറ്റിച്ചെടുക്കണം. ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു ചിക്കനെ നന്നായി ഡ്രൈ ആക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തത്. അങ്ങനെ നമ്മളിതിട്ട് ഇളക്കിയിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്കൊരു പാകത്തിനുള്ള ഡ്രൈനെസ് ആക്കി എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനിയും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കൊണ്ടാട്ടം രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.